പ്രിയപ്പെട്ട ചങ്ങാതിമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളുടെ കാഴ്ചകളാണ് കഴിഞ്ഞ മൂന്നാല് എപ്പിസോഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് തെന്മലയിലെ മനോഹരമായ കാഴ്ചകൾ പ്രിയപ്പെട്ട ചങ്ങാതിമാർ കണ്ടു കഴിഞ്ഞു അതുപോലെ കൊല്ലം ബീച്ചിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി ഞാൻ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് കേരളത്തിലെ PSCയുടെ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ തന്നെയാണ് ഈ പ്രദേശം കാരണം ആ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നിലനിൽക്കുന്ന അല്ല അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് ശാസ്താംകോട്ടയിലെ തടാകത്തിൻ്റെ തീരത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് തടാകത്തിലെ കാഴ്ചകൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് പങ്കുവെക്കുന്നുണ്ട് തടാകത്തിലെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ശാസ്താംകോട്ടയും ശാസ്താംകോട്ട തടാകവും അപ്പോൾ അതിൻ്റെ സാധ്യതകളെപ്പറ്റിയും ഈ ടൂറിസത്തിൻ്റെ ഹൗസ് ബോട്ടുകളൊക്കെ ചെറിയ ചെറിയ രീതിയിൽ സഞ്ചാരികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഞാൻ എത്തിക്കുകയാണ് നമ്മുടെ ശാസ്താംകോട്ടകളുടെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൊറോണ വൈറസ് ഭൂമിയിൽ ഉരുവായി ഈ നാട്ടിലെല്ലാം ലോക്ക്ഡൗൺ ഉണ്ടാകുന്നതിന് മുമ്പ് വളരെ നല്ല രീതിയിൽ ഉപജീവനം കഴിഞ്ഞിരുന്ന ബോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഉപജീവനത്തിന് പോലും സാധ്യതയില്ലാതെ എന്നാൽ ഈ കായലിനെയും അതുപോലെ തന്നെ ഈ പ്രകൃതിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്നതായതുകൊണ്ടും ഇത് നിർത്തുവാനുള്ള മനസ്സില്ലാതെ ഇപ്പോഴും യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ് എന്നാൽ ഈ കോവിഡ് കാലത്ത് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സ്ഥിതി എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഈ തടാകത്തിൻ്റെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ വിനിയോഗിക്കുന്നത് ഒന്നും തന്നെ അധികാരികളോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒന്നും തയ്യാറായിട്ടില്ല ഇതിൻ്റെ മനോഹാരിതയെ ഉപയോഗിക്കാൻ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു തടാകത്തെ എത്തരത്തിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ടൂറിസം സാധ്യതകൾ ഏതെല്ലാം രീതിയിലാണ് വിനിയോഗിക്കുന്നതെന്ന് നമ്മൾ ആ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇപ്പോൾ പ്രിയപ്പെട്ട രണ്ട് ചങ്ങാതിമാരുണ്ട് ചേട്ടാ എന്താണ് പേരെന്താണ് ഞാൻ വേൾഡ് ട്രാവലിന് അനീമത്തായിയാണ് എന്താണ് അങ്ങയുടെ പേര് സലാഹുദ്ദീൻ കുഞ്ഞ് ആ ഓക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണെ പറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ജീവിത ചുറ്റുപാടിനെ പറ്റിയൊക്കെ ഒന്ന് പറയുന്നതിന് അങ്ങക്ക് എന്തെങ്കിലും വിഷമതയൊന്നും ഇല്ലല്ലോ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി ആ കുറച്ചുകൂടെ സൗണ്ടിലൊന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുടുംബജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരിക്കുമല്ലോ അതെ അതെ ഓണ കാലഘട്ടമായിട്ട് പോലും ആളുകളൊന്നും ഇല്ല അതെ 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 വാക്സിനൊക്കെ എടുത്തായിരുന്നോ ഓക്കെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആ ആ ആ കുഞ്ഞുമോൻ ചേട്ടൻ്റെ അരികിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും വാക്സിനൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട വാക്സിനൊക്കെ എടുത്തിട്ടുള്ള നമ്മുടെ വിവേഴ്സായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ ശാസ്താംകോട്ട പ്രദേശവും ശാസ്താംകോട്ട തടാകവും ഒക്കെ വന്ന് കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഒരുപാട് ഖ്യാതിയുള്ള അതുപോലെ ശാസ്താംകോട്ട ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ് വളരെ ഖ്യാതിയുള്ള ഫേമസ് ആയിട്ടുള്ളൊരു തടാകമാണ് ഇതിൻ്റെ ടൂറിസം ഇത് വളരെ മനോഹാരിതയുള്ളൊരു പ്രദേശം തന്നെയാണ് ഇതിൻ്റെ അതേപോലെ കോളേജ് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ടൂറിസം സാധ്യതകൾ ഗവൺമെൻറ്റും അതുപോലെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നൊക്കെ ഇതിനുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ടൂറിസം ഹബ്ബായിട്ട് നമ്മുടെ ശാസ്താംകോട്ടയെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം നമുക്ക് കുഞ്ഞുമോൻ ചേട്ടൻ്റെ വിശേഷങ്ങളും കൂടി ഒന്ന് അറിയാം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ചേട്ടാ ഹായ് ഇത് വേൾഡ് ട്രാവലർ എന്ന് അനീമത്തായിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം ആ ഹാ ആ അപ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യമോ അങ്ങനെയുള്ള കാര്യങ്ങളും വല്ലതും ഉണ്ടോ ടൂറിസം മേഖലയെന്നോ KTDCയുടെയോ അങ്ങനെയുള്ള ഒന്നും ഇല്ല ആ ഹാ ഹാ നമുക്ക് ഈ ടൂറിസ്റ്റുകൾ വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഡെയിലി ഒരു 200-300 രൂപയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ ആ ആ അപ്പം നമ്മൾ നമ്മുടെ ഈ ചാനൽ വഴി ഇത് നമ്മുടെ വിവേഴ്സിൻ്റെ അരികിലെല്ലാം എത്തുന്നുണ്ട് ഇതൊരു പ്രധാന വിഷയമായിട്ട് തന്നെ നമ്മൾ ഊന്നി കാണിക്കുന്നതായിരിക്കും നമുക്ക് ഇനി കായലിലൂടെയുള്ള ഓളപ്പരപ്പിലൂടെയുള്ള ഒരു യാത്ര നമുക്കൊന്ന് ഒന്ന് കാണാം ഓക്കെ വിവേഴ്സ് നമ്മൾ സലാഹുദ്ദീൻ ചേട്ടൻ്റെ ബോട്ടിലാണ് നമ്മൾ ഒന്ന് കായലിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഓളപ്പരപ്പിലൂടെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതി അതിലേക്ക് പ്രവേശിക്കുകയാണ് മനോഹരമായ കാഴ്ചകൾക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ്
വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ഇവിടുത്തെ ടൂറിസം മേഖലയിലുള്ള ഈ ഹൗസ് ബോട്ടിന്റെ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളും അതിൻ്റെ ഉടമസ്ഥരും എല്ലാം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകം മുഴുവനും ഈ COVID-19 ബുദ്ധിമുട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ ടൂറിസം മേഖല കൊണ്ട് ഉപജീവനം കഴിയുന്നവരെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. കാസാംകോട്ട തടാകത്തിൻ്റെ കായൽ പരപ്പിലൂടെ ഉള്ള മന്ദഗതിയിലുള്ള യാത്രയാണ് നമുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമയേകുന്ന ധാരാളം കാഴ്ചകൾ ഉള്ള ഒരു മേഖലയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ കായൽ സന്ദർശിച്ച്, അതേപോലെ ക്ഷേത്രമുണ്ട്, കാസാംകോട്ട കോളേജുണ്ട്, ഒരുപാട് പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള കോളേജാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമുക്ക് നമ്മുടെ സലാഹുദ്ദീൻ ചേട്ടനാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ഈ വള്ളം തുഴയുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മളോട് പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതിൻ്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സർക്കാർ മേഖലയിലുള്ള ആളുകളുടെ അടിയന്തര പ്രാധാന്യത്തോടുകൂടിയുള്ള ശ്രദ്ധ എത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. എല്ലാവർക്കും ജീവിക്കണം, ന്യായമായിട്ട് പണിയെടുക്കാനും അതുപോലെ ജീവിക്കുവാനുള്ള ഒരു അവസര സമത്വം എല്ലാവർക്കും ഉണ്ടാകണം. അതും പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലുള്ള, ഇവിടെ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൊല്ലത്തെ ബീച്ചിലെ സ്ഥിതിയും ഞാൻ പറഞ്ഞു. ധാരാളം സൂചി വീട്ടാൽ വീഴാത്ത, അല്ലെങ്കിൽ മണ്ണ് ഞുള്ളിയിട്ടാൽ വീഴാത്ത രീതിയിൽ ജനനിബിഡമായിരുന്ന ആ നമ്മുടെ ബീച്ചിൻ്റെ സ്ഥിതി ഇന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പം നമ്മുടെ ഈ കോവിഡ് എത്രത്തോളം നമ്മുടെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലൊടിച്ചിട്ടുണ്ട് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പ്രവാസികൾ ബുദ്ധിമുട്ടിലാണ്, സാധാരണപ്പെട്ടവർ ബുദ്ധിമുട്ടിലാണ്, കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും എല്ലാം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമുണ്ടാകണമേ എന്നാണ് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ ഹൗസ് ബോട്ടിൽ ഇരുന്നു കൊണ്ടുള്ള കരയിലേക്കുള്ള കാഴ്ചകളാണ്. കവികളും സാഹിത്യകാരന്മാരുമൊക്കെ ഈ തടാകങ്ങളെയും നദികളെയും അതിൻ്റെ ഓളപ്പരപ്പുകളെയും കുഞ്ഞോളങ്ങളെയും കണ്ട് എത്രയോ മഹനീയമായിട്ടുള്ള കവിതകൾ, കാവ്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. ശുദ്ധജല തടാകത്തിൻ്റെ സ്ഥിതി പൊതുവേ വളരെ വിഷമം പിടിച്ച ഒരു സ്ഥിതിയിലൂടെയാണ്. ഇപ്പോൾ ഈ മഴക്കാലം മൺസൂൺ കാലമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളമൊക്കെ ഇതിനകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വെള്ളം ഒരുപാട് വറ്റിപ്പോകുന്ന ഒരവസ്ഥയും കൂടി ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, റഷ്യയിലെ ബേക്കൽ തടാകത്തെപ്പറ്റി പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും വലിയ ഒരു ശുദ്ധജല തടാകമാണ്. അതുപോലെ റഷ്യയിലെ ഈ ശാസ്താംകോട്ട നമ്മുടെ തടാകത്തിനേക്കാളും വലിയ ഒരു തടാകമുണ്ടായിരുന്നു. അതിൻ്റെ പേര് പഴയ USSR-ലെ ഇപ്പോഴുള്ള കസാക്കിസ്ഥാനിലെ RLC. ആ തടാകം ഇതുപോലെ ആളുകളുടെ അനാസ്ഥ കൊണ്ടോ മറ്റോ ആ ശ്രദ്ധയില്ലാതെ പോയി അവസാനം വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരു സ്ഥിതിയെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴേ ഇപ്പോഴേ ഈ ആളുകളൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴും, ആയുധ പന്തയത്തിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴും, നാളുകളിൽ ഈ ലോകത്തൊരു യുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ എത്രത്തോളം സമ്പത്താണ് നമുക്ക് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നമ്മുടെ ഈ ശാസ്താംകോട്ട പ്രദേശത്ത് ഇത്രയും മനോഹരമായ ഒരു തടാകം നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഇതിൻ്റെ മനോഹാരിത നിങ്ങൾ ഒരു വട്ടമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഒന്ന് വരണം, നിങ്ങളിതൊന്ന് കാണണം. എത്ര മനോഹരമായ യാത്രയാണെന്നറിയാം. ഇതാരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയിരിക്കുന്ന ഒരു പ്രദേശമാണ്. ശാസ്താംകോട്ട തടാകത്തിൻ്റെ ഖ്യാതി മറ്റ് പുറത്തോട്ടെങ്ങും ആർക്കും അറിയത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ഈ തടാകത്തെപ്പറ്റി ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ ശാസ്താംകോട്ടയെന്ന് തന്നെ ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുന്ന. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രത്യേകിച്ച് വിദേശ മലയാളികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ പറയുന്ന തടാകത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെപ്പറ്റിയോ കേൾക്കുന്നത്. അപ്പം നിങ്ങൾ ലീവിനൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. ശാസ്താംകോട്ട ടൗണിനോട് ചേർന്ന് തന്നെയാണ്. കോളേജ് റോഡിലേക്ക് നിങ്ങൾ വഴി ചോദിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന
നമ്മുടെ ആ കടവുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കടവുണ്ട്, അവിടെ തോണികൾ ധാരാളം ഉണ്ടായിരിക്കും. അതിലൊക്കെ നിങ്ങൾക്ക് കയറി ഇത് യാത്ര ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട ചങ്ങാതിമാരോട് പറയാനുള്ളത്. ഇത്രയും നേരം കഷ്ടപ്പെട്ട് തുഴഞ്ഞ് ഇതേപോലെ ഓരോരോ ടൂറിസ്റ്റുകളെയും കാത്തിരിക്കുകയാണ്. അവർ പണിയെടുക്കാൻ തയ്യാറാണ്, പക്ഷേ തൊഴിൽ മേഖലയില്ലാതെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ള സാമൂഹിക അകലമൊക്കെ പാലിച്ച് കൃത്യമായിട്ട് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് പ്രിയപ്പെട്ട ചങ്ങാതിമാർ വാക്സിൻ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം, ഇത് ആസ്വദിക്കണം. നിങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നും ആകുന്ന കാര്യങ്ങളല്ല. ഒരു എത്ര സ്ഥലം ചേട്ടാ, ഒരു മണിക്കൂറിന്? മണിക്കൂറാണോ അതോ? ആ അരമണിക്കൂറിന് നിങ്ങൾക്ക് ഒരു റൗണ്ട് കറങ്ങി വരുന്നതിന് 200 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ രൂപ ഏതെല്ലാം രീതിയിൽ ചിലവാക്കി കളയുന്നു നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ഈ മേഖലയുടെ ഒരു ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടിയെങ്കിലും അതെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങൾ വന്ന് ഇതിൽ ഈ നമ്മുടെ ഈ വള്ളത്തിലുള്ളൊരു യാത്ര നടത്തുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക്, ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് അത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, വാക്സിനേറ്റഡ് ആയിരിക്കണം, അതുപോലെ സാമൂഹിക അകലങ്ങളൊക്കെ പാലിച്ച് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ്റെ ആ കടമ നിർവഹിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ചാനലിൽ കൂടെ പറഞ്ഞു എന്ന് കേട്ടിട്ട് ഓടി വരിക എന്നതല്ല. നിങ്ങൾ വരുമ്പോൾ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കോവിഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾ വന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കൂടെ അബി ഉണ്ട്, അബി പുറകിലിരിക്കുകയാണ്. അബി ഒന്നും അനങ്ങാതെ ഇരിക്കുകയാണ്. അബി എങ്ങനെയുണ്ട് കായൽ യാത്ര? എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എല്ലാ കൂട്ടുകാരെയും വരാനായിട്ട് ആണോ? ഓക്കെ. ആ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് പറ എല്ലാവരും വരണം, ശാസ്താംകോട്ട കാണാൻ വരണമെന്നൊന്ന് പറ. ശാസ്താംകോട്ട തടാകം വന്ന് കാണണം, എല്ലാവരും വന്ന് കാണുമീൻ, വന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുവീൻ ഇവിടുത്തെ ഈ തടാകത്തിൻ്റെ ഒരു വളരെ ശാന്തസുന്ദരമായിട്ട്. എത്ര നിങ്ങളുടെ മനസ്സിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര വേദനയുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, പ്രയാസങ്ങളും വേദനയും ദുഃഖവും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ നിങ്ങൾ ഒരല്പസമയം, ഒരു 10 മിനിറ്റ് ഈ തടാക തീരത്ത് വന്ന് അല്പനേരം ഈ കുഞ്ഞോളങ്ങളെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ പറയുന്ന ഈ നമ്മുടെ ഹൗസ് ബോട്ടിൽ ഒരു അരമണിക്കൂർ ഒരു യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ആ സന്തോഷം, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്ന, അല്ലെ, പ്രകൃതിയുടെ ആ ആ പ്രതിഭാസത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ ഒരു ആന്തോളനം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി, അതെത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങൾ വന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളിതിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വരണം. അതുപോലെ എൻ്റെ ഈ ജില്ലയിലുള്ള കൂട്ടുകാരായിട്ടുള്ളവർ, വ്യൂവേഴ്സായിട്ടുള്ളവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാർ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മുറ്റത്തെ മുല്ലയുടെ മണം നമുക്കറിയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നിമിഷ നേരത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണേണ്ട പ്രകൃതിയെ കാണാനും കേൾക്കേണ്ടതിനെ കേൾക്കാനും അറിയേണ്ടതിനെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാം നിങ്ങൾ സമയം കണ്ടെത്തി കാര്യങ്ങൾ വന്ന് പങ്കെടുക്കണം. നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം അത്രത്തോളം വലുതായിരിക്കും. നിങ്ങൾ ഒരു പുതിയ ഒരു നവ്യ അനുഭൂതി, അല്ലെങ്കിൽ പുതിയൊരു ഊർജമായിരിക്കും നിങ്ങളിൽ, നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, നമ്മുടെ പരിപാടി പൂർത്തീകരിക്കപ്പെടുകയാണ്. ശാസ്താംകോട്ട കായലിൻ്റെ കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കണ്ടു കഴിഞ്ഞു. എല്ലാവരോടും താല്പര്യം ഉള്ളവരെല്ലാം എത്തണമെന്നും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതികളോട്, ചങ്കുകളോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ പ്രോഗ്രാം പരമാവധി ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള എല്ലാ മനസ്സും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥന നിർത്തുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം, അതുവരേക്കും വണക്കം.